എടാ എന്തോ നിന്നെ സിനിമയിലെടുത്തടാ ഭീമാ സിനിമാ ചിരിമാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമാ സിനിമാ ചിരിമയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ടെലിവിഷനിലൂടെ വന്ന് പ്രേക്ഷക ഹൃദയം കീഴടക്കിയ കുറച്ച് നല്ല കലാകാരന്മാരാണ് ഇന്ന് നമുക്ക് ഈ വേദിയിൽ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത്. അവർ നമുക്ക് സുപരിചിതർ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ കൂടിയാണ്. സോ അവരുടെ വിശേഷങ്ങളിലേക്ക്. വള്ളിക്കെട്ട് ശബരിമലയ്ക്ക് അത് ഇന്നലെട്ട് ചിരി അതാ നേരം പെടുത്ത വളിച്ചു പോയത്. വള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ഞാൻ മോനായി. ചിരി കണ്ടായിരിക്കും പ്രാന്തായിരുന്നു. നിരവധി ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഒരാളെ തൂക്കി കൊല്ലേണ്ടത്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്നോടൊപ്പം സഹകരിച്ചിങ്ങോട്ട് വരും. അല്ല നിന്റെ കാര്യം എപ്പോഴും ഓർക്കണോന്ന് ഓർക്കും മോനെ, പിന്നെ മറന്നുപോകും. ഭീമാ സിനിമാ ചിരിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സിനിമാ ചിരിമയുടെ വേദിയിലെത്തുന്നത് മിമിക്രി രംഗത്ത് നിന്ന് മലയാള സിനിമയിലെത്തിയ പുതിയ തലമുറയിലെ ഹാസ്യ നടൻ ജാഫർ ഇടുക്കി. വെൽക്കം ജാഫർ. എന്താണ് മുണ്ടുമൊക്കെ ആയിട്ട്? സാധാരണ ഓണക്കാലത്താണ് മുണ്ടെടുക്കുക. ഓണമൊക്കെ വരാൻ പോകുന്നതുകൊണ്ടാണ് മുണ്ടുമൊക്കെ എടുത്തു വന്നിരിക്കുന്നത്. അല്ല ഓണക്കാലമായിട്ടല്ല, ഓണം കുറച്ചുകൂടെ നാളില്ലേ. അപ്പോൾ എൻ്റെ പൊതുവായിട്ടുള്ളൊരു ഡ്രസ്സ് മുണ്ടും ഷർട്ടും ഒക്കെയാണ്. ആണല്ലേ. ആ നേരത്തെ തൊട്ട് ചെറുപ്പം തൊട്ട് പള്ളിക്കുടത്തിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ മുണ്ട് കൊടുത്ത് വന്നിട്ടുണ്ട്. പാൻറ്റൊന്നും അന്ന് കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇല്ല. പക്ഷേ ഈ മുണ്ടിങ്ങനെ കൊണ്ട് നടക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ട്രൂപ്പിൽ വരുമ്പോൾ കലാഭവനിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് പൊളിത്തീൻ കവറിൽ ഒരു കറുത്ത പാൻറ്റും നമ്മുടെ യൂണിഫോമായ കാവി ജൂബയും മടക്കി വെച്ചാൽ കക്ഷത്തി വെച്ചുകൊണ്ട് വരും. വന്നിട്ട് നമ്മൾ വന്ന് സൗണ്ടെല്ലാം കയറ്റി ട്രൂപ്പ് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് സൗണ്ടെല്ലാം ഇറക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റേജിൽ കയറിയിട്ട് പാൻറ്റും ഈ ജുബയെടുത്തിട്ടു ഇത് മടക്കി വയ്ക്കും. പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ അതുപോലെ തന്നെ മുണ്ടെടുത്തെടുത്തു, ഷർട്ട് എടുത്തിട്ടു, മറ്റേടത്ത് മടക്കി വെച്ചു. അത് പാൻറ്റും ജുബയും മടക്കി വെച്ചിട്ട് സൗണ്ടൊക്കെ കയറ്റി കെട്ടി അല്ലെങ്കിൽ ഗംഭീരമായിട്ട് അങ്ങനെ തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലപ്പുഴയുള്ള അന്ന് കൊച്ചിൻ കലാഭവനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജയകുമാർ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കും ഇത് ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും എന്നെ പാൻറ്റിടാൻ, പിന്നീട് പാൻറ്റിടാൻ പൊതു പുറത്തും പുറത്തും പാൻറ്റിടാന്ന് പഠിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാം പാൻറ്റാ, എല്ലാവരും പാൻറ്റ് ജീൻസ് ഷർട്ട് പിന്നെ ടീഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട്. ഞാൻ മാത്രം ഒരു അതാ കൂലിപ്പണിക്കാരൻ്റെ പോലെ നടക്കുമെന്ന് പറഞ്ഞൊരു പരാതിയൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്നോട് ജയകുമാറിനെ കുറിച്ചിട്ട് ഇരിക്കാതെ, ഈ ഞങ്ങളെല്ലാം ഈ ജീൻസും പാൻറ്റും അല്ല ഇത് ഷർട്ടും ഒക്കെ അല്ലേ ഇക്ക ഇങ്ങനെ ഈ മുണ്ടെടുത്തുകൊണ്ട് ഈ കലാഭവൻ്റെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഇക്ക ചിലപ്പോൾ ഇവിടെ ജോലിക്കാരനാണെന്ന് ഓർക്കും, ആർട്ടിസ്റ്റാണെന്ന് ഓർക്കുകയില്ലായിരിക്കുക. അപ്പോൾ ഇക്ക ഏ ഒന്നും ശരിയാണ്, നമ്മളിങ്ങനെ ഇടാവേ പഠിച്ചതെന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. പിന്നീട് ഞാനതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാ, നമ്മൾ അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ നമ്മളൊരു മാറ്റം വരണ്ടേ, അല്ലെങ്കിൽ ചുമ്മാ ഈ മുണ്ടുകൊടുത്തുകൊണ്ട് നടന്നാൽ മതിയെന്ന് ഓർത്ത് മുണ്ടിനെ മോശമാക്കി പറഞ്ഞാലോ, അതുകൊണ്ടാണല്ലോ കൊടുക്കണേ. അങ്ങനെ ഈ ജയകുമാറുണ്ട്, ഈ നേപ്പാളീസിൻ്റെ മറ്റേ ഷെഡില്ലേ അവിടെ, നമ്മുടെ ഷേണാസിൻ്റെ അവിടെ, അപ്പോൾ അവിടെ ഗ്രൗണ്ട്, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒരു രണ്ട് ജീൻസ് വല്ല കുറച്ച് ജീൻസൊക്കെ എടുത്ത് ബെൽറ്റും ഒക്കെ ഇട്ട് എന്നെ അണിയിച്ചൊരുക്കി ഒരു ഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിച്ച ഈ കലാപോലുള്ള ജയകുമാറാണ്. അതിനുശേഷം പിന്നെ പിന്നെ പാൻറ്റൊക്കെ ആയി. പക്ഷേ ഇങ്ങനെ ഒരു വേദിയിലൊക്കെ വന്നു കഴിയുമ്പോൾ മുണ്ടെടുക്കാൻ ഇഷ്ടം കൊണ്ട് സാധാരണ പൊതുജീവിതത്തിൽ മുണ്ടാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സിനിമാ ചിരിമയുടെ വേദിയിൽ മുണ്ട് ഉടുത്തു വരുന്ന രണ്ടാമത്തെ കലാകാരനാണ് ജാഫർ. ഇതിനു മുൻപ് വർക്കച്ചൻ പേട്ട ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, വർക്കച്ചൻ പേട്ട വന്നിരുന്നു മുണ്ടുടുത്ത്, ഇപ്പോൾ ജാഫറുമാണ് മുണ്ടുടുത്ത് വന്നിരിക്കുന്നത്. ഈ കാര്യം ആരോടും മുണ്ടണ്ട. കലാഭവന്റെ വേദിയിൽ നിന്നായിരുന്നല്ലോ തുടക്കം. അല്ല അല്ല, ഞാൻ കലാഭവനി വരുന്നതിന് മുമ്പ് വേറെ രണ്ട് ട്രൂപ്പ് കളിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? കലാഭവൻ റഹ്മാനിക്ക കലാഭവനിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ട്രൂപ്പ് തുടങ്ങി, ജോക്സ് ഇന്ത്യ. ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 93 അവിടെ വർക്ക് ചെയ്തു, ഒരു 5-6 വർഷം വർക്ക് ചെയ്തു. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന്? അവിടെ അന്ന് കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഷിയാസുക്ക ഒക്കെ ഉണ്ട്, ഷിയാസ് ഉണ്ട്, ഷിയാസുക്ക, മൂവാറ്റോടെ ബഷീർ, രാജൻ ഇടുക്കി എൻ്റെ ഗുരു, പിന്നെ ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവയ്ക്കുന്ന അദ്ദേഹമാണ്. ഷാജോണൊന്നുമില്ല, അന്നേരമില്ല. അതിനുശേഷം ഇവരെല്ലാം ഒരു ഒരു മാറി മറിയല്ലെന്ന് പറഞ്ഞു. അവർ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നതാണ് നമ്മുടെ ഷാജോൺ ടീമൊക്കെ, കലാഭവൻ, വിശ്വൻ, ഷാജോൺ എന്നൊക്കെ പറഞ്ഞിട്ട്, ജയകുമാർ, പ്രജോദ് ഒക്കെ അങ്ങനെ അവരെല്ലാം. അതും ജോക്സ് ഇന്ത്യ. ദിനേശൻ മരിച്ചുപോയി, ഒരു സാർ അറിയും, ഒരു താടി വെച്ചിട്ട് മീഡിയനായിട്ട് വന്ന് ദൈവ അടുത്ത കാലത്ത് മരിച്ചുപോയി. അപ്പം അങ്ങനെ ജോക്സ് ഇന്ത്യയിൽ ഒരു 6 വർഷം ഇങ്ങനെ കളിച്ചു. അതിനുശേഷം
പെട്ടെന്ന് റഹ്മാനൊക്കെ ട്രൂപ്പ് നിർത്തുവാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ ഈ ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് ഒക്കെ പഠിച്ച, അപ്പം ഞാൻ പറഞ്ഞു പുള്ളി നിർത്തിയപ്പോൾ ഒരു ട്രൂപ്പിൽ വന്നതാ. അപ്പോൾ ആ ട്രൂപ്പിൽ വന്നിട്ട് ആ ട്രൂപ്പ് നിർത്തുവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അങ്ങോട്ട് വേറെ മാനസികപരമായിട്ട് വേറെ ട്രൂപ്പിൽ പോയി സെറ്റിലാകാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പോവാം, ഇങ്ങനെ എനിക്ക് ഇനി ഇത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കടയൊക്കെ ആയിട്ട് മ്യൂസിക് ഷോപ്പും ഇതൊക്കെ ആയിട്ട് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നാ ഒരു 6 മാസക്കാലം, അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു നിനക്ക് ഇവിടെ ഒരു മെയിൻ ട്രൂപ്പിൽ കളിക്കണോ? അത് പുള്ളി ഉദ്ദേശിച്ച കലാപമായിരിക്കാം. അപ്പോൾ മെയിൻ ട്രൂപ്പിൽ കളിക്കണോ, എന്തെങ്കിലും ഒരു കമ്പനിയിൽ എന്തെങ്കിലും ജോലി വാങ്ങിച്ചു തരട്ടെ എന്ന് വെച്ചു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് സംസാരിച്ചായിരിക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല, ഇത് ഇനി ഈ പരിപാടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ 6 മാസം ഇന്ന് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബീക്ക ഒരു കോള് വിളിച്ച് എന്നെ ഒന്ന് വരുത്തി, ഒരു കോമഡി ഡ്രാമ തുടങ്ങിയായിരുന്നു. അതിനകത്തൊരു മെയിൻ വേഷം തന്നു. പിന്നെയും 6 മാസം കഴിച്ചു, 2 വർഷം അവിടെ കളിച്ചു, പിന്നെ തിരിച്ച് അവിടെ വന്നാണ് കലാഭവനം. ഒരു 6-7 കൊല്ലം അവിടെ കലാഭവനിൽ വന്നത്. ആരാണ് കലാഭവനിൽ കൊണ്ടുവന്നത്? കലാഭവനിൽ വന്നത് ഒരു ചരിത്രമുണ്ട്. അത് നമ്മുടെ ഞാൻ ഈ കലാഭവനിലേക്ക് ചെന്ന് റഹ്മാനൊക്കെ പറഞ്ഞിട്ട് എൽസി ചേച്ചി എന്ന് പറഞ്ഞ ആളെ കണ്ടാൽ മതി. അപ്പോൾ എനിക്ക് കലാഭവനോട്ട് വലിയ പരിചയമൊന്നുമില്ല, 2 പ്രാവശ്യമായിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൽസി ചേച്ചിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു റഹ്മാനൊക്കെ പറഞ്ഞിട്ട് വരിക എന്നാണ്, അവിടെ പുറത്തിരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്ന് ട്രൂപ്പിന് കളിയുണ്ടോ കളിയില്ല എന്ന് എനിക്കറിയില്ലല്ലോ. പെട്ടെന്ന് എന്നെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ കലാഭവനിൽ കളിക്കുന്ന ഈ ജോക്സിൻ്റെ ഉള്ള ആൾക്കാർ തന്നെ കലാഭവനിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ വേറെ ഗ്യാങ്ങായി അവിടെ, അങ്ങനെ നിന്ന് പോവുക ചെയ്തത്. അപ്പോൾ അവിടെ വന്നിട്ട് പെട്ടെന്ന് എന്തൊക്കെ ഇവിടെ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. നമ്മുടെ ഇല്ല ഞാൻ ഒരാളെ കാണാൻ വന്നതെന്ന്, അല്ല ഇക്ക എന്താ ഇക്കായിരിക്കും ഇപ്പോൾ വരാം അവിടെ ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞു. അവർ കയറിപ്പോയി, വേറെ ആൾ വരുന്നു വേറെ ആൾ വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നതാ ഇവരൊക്കെ. ആ ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരാൾ വിളിച്ചിട്ട് ഒരാൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്, റഹ്മാൻ പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ ഇൻ്റർവ്യൂ എന്ന് പറയും. പക്ഷേ ഈ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള എല്ലാവരും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ജോക്സിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ അവർക്കൊരു വിഷമം. അങ്ങനെ അവരെന്തൊക്കെ കുശുശാന്ന് കുശിത്തോണ്ടിരുന്നിട്ട് പിന്നെ നോക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഒരു പുലി വരുവാണ്. എന്താടാ ഇവിടെ എന്നൊക്കെ ചോദിച്ചു, ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അറിയാൻ പിള്ളേർ പ്രസാദേട്ടൻ വന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വന്നാൽ റഹ്മാനൊക്കെ പറഞ്ഞിട്ട് വന്നാണ്, വേറെ ട്രൂപ്പിലൊന്നും പോകുന്നില്ല ഇതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു. നിന്നെ എന്ത് ഇൻ്റർവ്യൂ ചെയ്യാനാണ്, നീ ഇൻ്റർവ്യൂ ആണ്, നീ എത്ര വരെയുണ്ട്, നീ ഇൻ്റർവ്യൂ ആണെന്നില്ല. എങ്ങ് വന്നതെന്ന് പറയാൻ കയ്യെ പിടിച്ച് ഒരു അച്ഛൻ്റെ അപ്പുറത്തെ റൂമിലേക്ക് കയറ്റി, ആ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യണം, മെയിൻ ആയിട്ട് എന്നാ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ അനുകരിപ്പിച്ച് ഏൽപ്പിച്ച് നടന്മാരുടെ ഒക്കെ. അപ്പം പറഞ്ഞപ്പോൾ ആ ഇതൊക്കെ മതി ഞങ്ങൾക്ക് പറഞ്ഞോളാം പറഞ്ഞ് പ്രസായട്ടൻ കയറി പറഞ്ഞ്. ഒരു 4 ദിവസം കഴിഞ്ഞിട്ടുള്ള ഈരാറ്റുപേട്ടയിൽ ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ കലാഭവൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ എനിക്ക് നിയോഗമാണ്, അത് ഭയങ്കര നിയോഗമായി. അത് കലാഭവനിൽ വരാൻ വേണ്ടി ആയിരിക്കണം ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എടുത്തതും ഒക്കെ, അല്ലേ? അതായിരിക്കാം. കലാജീവിതം തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു കച്ചവടം, അല്ലെങ്കിൽ ഒരു സൗണ്ട് ഓപ്പറേറ്റർ ഒക്കെ ആയിട്ട് ഒതുങ്ങാമെന്ന് വിചാരിച്ചിരുന്ന ജാഫറിനെ വീണ്ടും കല തിരിച്ചു വിളിക്കുകയാണ്. അത് ജാഫർ മലയാള സിനിമയിൽ വരണമെന്നും കേരളത്തിലെ ജനങ്ങളെ ചിരിപ്പിക്കണമെന്നും ഒക്കെ നിയോഗം കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ മാറിപ്പോയാലും നമ്മളിവിടെ വന്നേ പറ്റുള്ളൂ. എന്തൊക്കെ ആയാലും അന്ന് ആ കാലഘട്ടത്തിൽ ജാഫറിനോടൊപ്പം വേദിയിലുണ്ടായിരുന്ന, ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന 2 മിമിക്രി കലാകാരന്മാരും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അവരെയും കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അത് മറ്റാരുമല്ല, ഒന്ന് നമ്മുടെ പ്രിയങ്കരനായ സാജു കൊടിയൻ, പിന്നെ ഹരിശ്രീ മാർട്ടിൻ. നിങ്ങൾ 3 പേരും ഒരേ കാലഘട്ടത്തിൽ ഉള്ള ആളുകൾ. ഞാൻ ഈ ജാഫറിനെ ആദ്യം കാണുന്നത് മൂവാറ്റുപുഴ ഒരു ഓഡിറ്റോറിയത്തിലാണ്. അന്ന് ഒരു മിമിക്രി ഉണ്ടായിരുന്നു, ഞാനായിരുന്നു ആ ഷോയുടെ ഉദ്ഘാടകൻ. എന്തോ പരിപാടി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം മേള ഓഡിറ്റോറിയത്തിൽ അത് വെച്ചിട്ടാണ്. അതുപോലെ ഞാൻ സാജു കൊടിയനെ കാണുന്നത് വാജ്പേയി, ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു ഷോയ്ക്ക് ഞാൻ ഗസ്റ്റായിട്ട് വരുമ്പോഴാണ് വാജ്പേയി ആയിട്ട്. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ്. അത് ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. ഞാനും വണ്ടടിച്ച് പോയി. അത് ഈ ഫിഗർ ഷോ ഞാൻ അധികം കണ്ടിട്ടില്ല. മിമിക്രി നിന്ന് പോയി സിനിമയിലായി, പിന്നെ മിമിക്രി അധികം കാണാതിരുന്ന ഒരു ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് സാജു കൊടിയനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ എനിക്ക് ഒന്നു സംസാരിക്കാനൊന്നും പറ്റില്ല, ഞാൻ അപ്പോഴേ പോയി. അതുപോലെ മാർട്ടിനെ ഞാൻ കണ്ടിട്ടുള്ളത് ഹരിശ്രീയുടെ നമ്മുടെ നമ്മളൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഗൾഫ് ഷോയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടും നമുക്ക് കലാഭവനും ഒക്കെ ആയിട്ട് ഉള്ള ബന്ധങ്ങളുണ്ട്. നിങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് പോയിട്ടുണ്ടല്ലേ? ഞങ്ങൾ ഒത്തിരി യാത്രയുണ്ട്, സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ 3 പേരും ആണോ? പിന്നെ നമ്മുടെ ബിജുക്കുട്ടൻ, ഇവരെല്ലാവരും ഗ്യാങ് മൊത്തം. സിനിമയിലൊക്കെ ഇപ്പോൾ ഉള്ള കുറെ ആൾക്കാർ കംപ്ലീറ്റ് അഭിനയിച്ച ഒരു സീരിയലിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേജിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്ത് ഏറ്റവും എനിക്ക് തോന്നുന്നത് സാജുവിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് ഒന്ന് ഈ പറയുന്ന വാജ്പേയും പിന്നെ ഒന്ന് ആമിനത്താത്തയും
അതുപോലെ മാർട്ടിന്റെ ഇക്കായും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു. ആമിനത്താത്തയിലെ എന്റെ ഗുരുവാണ് നിൽക്കുന്നത്. ആമിനത്താത്ത ആക്ച്വലി ഈ അബിയുടെയാണ് അല്ലെ? അബിയാണ് അത് തുടങ്ങിയത്. ഈ അബിക്ക ആയിരുന്നു അന്ന് മിമിക്രിയുടെ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ താത്ത ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനെപ്പോഴോ എൻ്റെ മനസ്സിലിങ്ങനെ കയറി ഞാനൊരു താത്ത. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ താത്തയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇനി സാജു പറയും. ഞാനല്ല പറയുന്നത്, പോളിക്രോം ജോഷി ചേട്ടൻ്റെ ഒരു കാസറ്റാണ്. അപ്പോൾ അന്ന് തോമസ് തോപ്പിൽ കൂടി ഞങ്ങൾ ഈ കാസറ്റ് കൃഷി ചെയ്യണം. ഒരാഴ്ചയിലും ഒരു മൂന്ന് കാസറ്റ് ചെയ്ത് ഇങ്ങനെ. അപ്പോൾ വിൽസൺ ഓഡിയൻസ് പോളിക്രോം ജോഷിയൊക്കെ ഇങ്ങനെ, അപ്പോൾ രാവിലെ കാസറ്റ് കൊടുക്കണം, റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രാത്രി ഇരുന്നിട്ട് അപ്പോൾ പകല് താത്ത ചെയ്യാനുള്ള ഒരാളെ വേണം. അപ്പൊ അബി ഇത്തിരി വില കൂടിയ താരമായതുകൊണ്ട് ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതുകൊണ്ട് അയാളെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടം വരെ മുണ്ട് മടക്കി കുത്തിയിട്ട് വായിൽ നിറച്ച് മുറുക്കാനായിട്ട് ഒരാളിങ്ങനെ വന്നേക്കെ. അന്നാ ജാഫർ ഇടുക്കിനെ ആദ്യമായിട്ട് കാണാം. ജാഫർ ഇടുക്കി മുറുക്കാൻ പിടിക്കണം വന്നേ. സ്റ്റുഡിയോയ്ക്കകത്ത് മുറുക്കാൻ ജാഫർക്ക് ജനലിൽ കൂടെ ഒക്കെ തുപ്പും. പിന്നെ സമയം സൗകര്യം ഇല്ലെങ്കിൽ അത് മാറ്റി പോക്കിട്ട് അതിൻ്റെ പുള്ളി പറഞ്ഞിങ്ങനെ. അപ്പോൾ ജാഫർക്ക് വന്ന് ഇങ്ങനെ വൈകുന്നേരം 6 മണി വരെ താത്ത ചെയ്തു. അപ്പോൾ ജാഫർക്കാരും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നായി വണ്ടി കാശ കൊടുത്ത് ട്രാൻസ്ഫർ സ്റ്റാൻഡ് ഇടുക്കിക്കുള്ള ബസ് കയറ്റി വിട്ടു. കയറ്റി വിട്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനും തോമസും കൂടി രാത്രി ഇരുന്ന് ഇത് മിക്സ് ചെയ്യണം. അങ്ങനെ ബേബിച്ചേട്ടൻ നമ്മുടെ ഹരിശ്രീ ബേബിച്ചേട്ടൻ്റെ അടുത്ത് ബേബിച്ചേട്ടാ നമുക്ക് മിക്സ് ചെയ്യണ്ടേ, ബേബിച്ചേട്ടൻ ഭക്ഷണം കഴിച്ചാൽ ആ കഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ബേബിച്ചേട്ടൻ പറഞ്ഞു ജാഫർ പോയാ. ജാഫർ പോയി വരുത്താൻ പറ്റുമോ? വരുത്താൻ പറ്റുമെന്നാ? അങ്ങനെ പുള്ളിയുടെ വീട്ടിലേക്ക് ആകെ 2 വണ്ടിയുള്ളൂ. ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ ആ വണ്ടിയുമ്പോൾ തൂങ്ങി വേണം അടുത്താക്കി ഇട്ട് വരാൻ. അതുകൊണ്ട് പുള്ളിക്ക് വരാൻ വണ്ടിയല്ല വള്ളി വള്ളി എന്നാ പറയണേ. അതിനാ അങ്ങനെയായിരുന്നു ഞങ്ങളെ കളയാക്കി എന്നെ ഇടുക്കിയിലായിരുന്നു കളിയാക്കൊണ്ടിരുന്നത്. അച്ഛാൽ വണ്ടിയല്ല, ഒരു വണ്ടി അങ്ങോട്ട് പോയി ഒരു വണ്ടി ഇങ്ങോട്ട് പിന്നെ സമയം പിടിക്കുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് വള്ളി എന്താ പറയുക, തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിയിൽ ഞാൻ ഇവിടുന്ന് തൂങ്ങി നേരമംഗലത്ത് നേരിട്ട് അവിടുന്ന് ബസ്സിന് വരും. അപ്പോൾ വള്ളി ഇവിടെ വെച്ചില്ലേ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വള്ളിയും കൊണ്ട് ഞാൻ വരെ പുള്ളിക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വണ്ടി മാറ്റി വള്ളിയായി പോയി. ഒരു വണ്ടിയിൽ പോയിട്ട് ആ വണ്ടിയിൽ തന്നെയാണ് അടുത്ത ആൾ വണ്ടിയിലാണോ വള്ളിയിലാണോ എന്ന് പറഞ്ഞെന്നറിയാമല്ല, വരാറുണ്ട് സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെന്തായാലും ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ഒരു ഐഡിയ നോക്കണം. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താത്ത വേറെ ആരെങ്കിലും ആ സൗണ്ട് പോയത് അത്രയും സൗണ്ട് മാച്ച് ചെയ്യണം അവിടെ. അപ്പോൾ അങ്ങനെ പലരും പറഞ്ഞു നോക്കിയിട്ട് റെഡിയായില്ല. അപ്പം ഞാനിതെല്ലാം കേട്ടിട്ട് ചേർന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് അപ്പോൾ ഈ സൗണ്ട് ഇട്ട് കേൾപ്പിച്ച് തന്നിട്ട് ആദ്യം ചെയ്തപ്പോൾ ശരിയായില്ല. അപ്പോൾ പറഞ്ഞു എടാ ശരിയാവണുണ്ട്, കുറേച്ചൊക്കെ ശരിയാവണുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജാഫറിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് 4 ഡയലോഗ് അതിനകത്ത് പറഞ്ഞു. പിന്നീട് നാദർശ ദേമാവലി ഒമ്പതിലേക്ക് ഈ താത്ത കാസറ്റ് കേട്ടിട്ട് എന്നെ വിളിക്കുക. അങ്ങനെ ഞാൻ താത്തയായി, പുള്ളി താത്ത നിർത്തുകയും ചെയ്തു. കാരണം പുള്ളിനേലും കാശ് കുറച്ച് ഞാൻ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സാറേ മനസ്സിലാവണേ, അന്ന് ആ ട്രാൻസ്ഫർ സ്റ്റാൻഡിലേക്ക് പെട്ടെന്ന് കൊണ്ടേ വിട്ടില്ലേ, അത് കൊണ്ടേ വിട്ടല്ല ഒഴിവാക്കുമായിരുന്നു. ടേപ്പ് ആളാക്കി ടേപ്പ് ചെയ്ത് നല്ല ക്ലിയറാക്കി ഏക്കാലും എന്നിലും വലിയൊരു താത്ത. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര താത്ത ട്രെൻഡ് പിന്നെ വന്നത് സാജു കോടിയ. സാജു കോടിയ അതെ, അബിയാണ് താത്തയ്ക്ക് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കിയത്. പക്ഷേ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കളിച്ചുണ്ടാക്കിയത് അതിൻ്റെ കൂടെ എനിക്ക് മാട്ടിനോട് കിട്ടി. അതാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു, മാട്ടിൻ്റെ ബീരാനക്കായി. നിങ്ങൾ ആ കാലഘട്ടത്തിൽ ഈ താത്തയും ഇക്കായും ജാഫറും കൂടി അത് കളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ അന്നത്തെ ഓഡിയൻസ് ഒന്നും ഇപ്പോൾ അതൊന്നും ഓർത്ത് വെച്ചിട്ടുണ്ടാവില്ല, ഈ കാലഘട്ടത്തിലുള്ളവരത് കണ്ടിട്ടും ഉണ്ടാവില്ല, അതൊന്ന് കാണാൻ. ഇത് കുറേ 3-5 പേരൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ 3 പേരുള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ വിട്ടുപോകും, എന്നാലും അത് ചെയ്യാം. ആ ഓക്കെ. അപ്പോൾ ആദ്യം താത്ത ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇക്കില്ല ഉണ്ടല്ലേ തള്ളല്ലേ പന്തല് പൊളിഞ്ഞാടോ പന്തല് പൊളിഞ്ഞാടോ കുടിക്കാൻ കൊടുക്കാൻ കുടിക്കാനില്ല ഇരിക്കാനില്ല നീ ഏതാ? ഈ എന്താ ഈ പാട്ട് പാടി ഇപ്പൊ കേറിയത്? ഡാൻസ് കളിക്കുന്ന കാര്യം എന്താ ഇരിക്കണേ? ഇത്ത ഒരു പാട്ട് പാടണ കേട്ട്, ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഡാൻസ് കളിച്ചു. പാട്ട് കേട്ടപ്പോ ഡാൻസ് കളിക്കാൻ നീ ആരാ? റിമി ടോമിയാ? അല്ല നീ ഏതാ? എന്നെ മനസ്സിലായില്ല, എന്നെ ഒട്ടും മനസ്സിലായില്ല. സൂക്ഷിച്ചു നോക്കി. അല്ല നിന്റെ കാര്യം എപ്പോഴും ഓർക്കണോന്ന് ഓർക്കുമ്പോനെ പിന്നെ മറന്നു. ഭയങ്കര ഓർമ്മക്കുറവില്ലായ്മ കുറവല്ലേ? എന്നെ അറിയും, നിന്നെ അറിയാ, എനിക്ക് മനസ്സിലായില്ലേ.
നീ അപ്പുറത്തെ വീട്ടിലെ ജബ്ബാറിന്റെ മോനല്ലേ? പിന്നെ അല്ല, അതല്ലേ ഇത്ത പറഞ്ഞ ഇത്ത അറിയുന്നത്. പക്ഷെ നാട്ടുകാർ പറയണത് നീ അപ്പുറത്തെ പരമേശ്വര പിള്ളേരെ എന്നാ. പക്ഷെ എനിക്ക് സത്യാവസ്ഥ അറിയാം, നീ അപ്പുറത്തെ അന്തറപ്പന്റെ ആണെന്നുള്ള കാര്യം. അല്ല, നീ പിന്നെ ഞാനും സീനത്ത് ഒന്നിച്ചു പഠിച്ചോളെ നിക്കാഹ് കഴിഞ്ഞ അവളെ കെട്ടിച്ചുട്ട് അവളെ മലപ്പുറത്ത് ഈ ഇളയമോളുടെ കല്യാണം കഴിച്ച് മോശമായി പോയി. അതെ, പുററിഞ്ഞ് മൂത്തമോള് നിക്കുവല്ലേ, അപ്പൊ ഇളയമോളുടെ കല്യാണം കഴിച്ച് മോശമായി പോയില്ലേ? മൂത്തവള് പെരയല്ലേ അറിഞ്ഞേക്കണുള്ളൂ, അനീത്തി വയറ് അറിഞ്ഞേക്കായിരുന്നു അവന്. വേറെ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അവന് ജോലി കിട്ടി അവൻ പോയില്ലോ. ഷുക്കൂർ അവനെന്തെയ്യാണ്? അവന് ഈ റെയിൽവേയിൽ ട്രെയിൻ ഓടിക്കണ പണിയായിരുന്നു. ആ എന്തോ ആരോ പറഞ്ഞാ അവനെ വണ്ടി ട്രെയിനിൽ നിന്ന് പിരിച്ചു വിട്ടു. അവന് പിരിച്ചുവിട്ടാ? ആ റെയിൽവേയിൽ ഡ്രൈവറായിരുന്നു, അവനെ പിരിച്ചു വിട്ടു. എന്തെറ്റി? അതൊരു ഭയങ്കര ആക്സിഡന്റ് ഉണ്ടായി അവന്. എന്ത് ഭയങ്കര ആക്സിഡന്റ്? അത് ഭയങ്കര കഥയാണ്. ആ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് ട്രെയിൻ ഓടിച്ച് പോവാ. അങ്ങനെ എറണാകുളത്ത് എത്താറായപ്പോ ഒരു ബലാല ട്രെയിനിന് തല വയ്ക്കാൻ വേണ്ടി പാളത്തമ്മ ബലങ്ങനെ നടക്കണം. അത് കണ്ട വഴി അവൻ വണ്ടി പാളം തെറ്റിക്കുകയും ചെയ്ത് 200 പേര് ജാവുകയും ചെയ്തു. ഇരുന്നൂറ് പേര് ജീവൻ പോയാലും ഒറ്റ ഒരുത്തം കാരണം. അങ്ങനെ പാളം തെറ്റിക്കേണ്ട ആവശ്യമുണ്ട്, നെഞ്ചത്തൂടെ കയറ്റിക്കൊണ്ടുപോകണ്ടായിരുന്ന. അത് തന്നെയായിരുന്നു എന്റെ മോന്റെ ഉന്നം. പിന്നെ പക്ഷെ വണ്ടി അടുത്തെത്തി പോയി ബലാല എന്നിട്ട് ഓടിക്കളഞ്ഞു. അവനോടി നമ്മളെ മോൻ വിടുവോ? ഭാഷയില് പുറകോട്ടല്ലല്ല, അവൻ പുറകെ ട്രെയിനായിട്ട് പോയി. പാളം തെറ്റിച്ച് പുറകെ പോയി. ഇവനൊരു പാടം ചാടി ഓടിപ്പോ പുറകെ ട്രെയിനായിട്ട്. അവസാനം ഒരു കയ്യാലപ്പുറത്തിട്ട് അവൻ്റെ നെഞ്ചത്തെ കൂടെ കയറ്റി, പിന്നെ പാളത്തമ്മ കയറ്റി ബോംബെക്ക് പോയി എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് 200 പോയി. അങ്ങനെ പോയി, അങ്ങനെ പണിയും പോയി, പണിയും പോയി. ഇപ്പൊ ഈ ശുക്കൂർ അവിടെ ഉണ്ട്, ഭ്രാന്താശ്രത്തിലുണ്ട്. പോയി കാണണ്ട. അല്ല, എനിക്ക് കണ്ട ആവശ്യം കൂട്ടുകാരനല്ലേ, പോയി കണ്ട. കൂട്ടുകാരനൊന്നുമില്ല, ഞാൻ അങ്ങനെ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. സീനത്തോടായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പ്. ആ സീനത്തിന്റെ കാര്യം നീ പറയണ്ട. നീ സീനത്തിന്റെ പുറകെ ഒരു നാട് ആളെ ഒരുപ്പിച്ചാടുന്ന എനിക്കറിയാൻ പാടില്ലേ? അല്ല, ഞാൻ അവളെ ഒഴിവാക്കില്ല. പക്ഷെ സീനത്ത് ഇപ്പൊ ഇവിടെ താമസിക്കണേ. എവിടെ? നീ അറിഞ്ഞില്ല? ഇല്ല. അല്ല, നീ അറിഞ്ഞില്ല? ഞാനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു സീനത്ത്. പഞ്ചായത്തിന്റെ അപ്പുറത്ത് പാലം ഇല്ലേ, അതിന്റെ അപ്പുറത്ത് കാണുന്ന തുണ്ട് സ്ഥലത്തല്ലേ അവള് താമസിക്കണേ? ഇത്ത കണ്ട. ഞാൻ കണ്ട്, ഞാൻ അവിടെ കൊല കാണാൻ പോയതല്ലേ. എന്ത് കൊല? വായക്കൊല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവൾ അവിടെ ഇല്ല മോനെ, ബാതിൽ അടച്ചിട്ടേക്കണം. സീനത്ത് അങ്ങോട്ട് പോയി, എങ്ങാണ്ട് പോയി. ഞാൻ എന്നിട്ട് ചുറ്റി നടന്ന് നോക്കിയപ്പോ അവൾ അവിടെ ഇല്ല. എന്നിട്ടാ ഈ ജനലിന്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കി. അല്ല, അത് പണ്ടോട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന. എന്നിട്ട് എന്താ മോനെ പ്രപഞ്ചം? എന്താണ് പറയത്തെ? എന്താണ്? ഞാൻ പറയൂല. ആരും ഇല്ലല്ലോ പറഞ്ഞോ. എന്നാലും നിന്റെ അടുത്ത് പറഞ്ഞ ശരിയാവൂല, നീ പണ്ട് ഒലിപ്പിച്ച് നടന്നല്ലേ. അതുകൊണ്ടാ എന്നാലും അടച്ചു പൂട്ടിയ വീട്ടിൽ എന്ത് പ്രപഞ്ചാണ്? എന്താണ് ഞാൻ പറഞ്ഞുതരാ. കെട്ടിപ്പിടുത്തവും കെട്ടിമറിയലും ഉമ്മവയ്ക്കലും. എങ്ങനെ കെട്ടിപ്പിടുത്തവും കെട്ടിമറിയലും ഉമ്മവയ്ക്കലും? സീനത്ത. സീനത്ത് പുറത്തു പോയി എന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരാണ് സീനത്തിന്റെ കെട്ടിയോനാ? അതിന്റെ കൂടെ ആരാണ്? ആരാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചൊക്കെ? എടാ പോട്ടെ, രണ്ട് പൂച്ച കുഞ്ഞുങ്ങള് നശിപ്പിച്ച്. ഒന്ന് കറുത്തത്, ഒന്ന് വെളുത്തത്. എന്ത് രസമായിരുന്നു മോനെ. പോയിത്താന്ന് രാവിലെ തന്നെ ചുണ്ണാമ്പ് ശർക്കരയായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. എന്തിന്? അതും പൊതിഞ്ഞെടുത്തോണ്ട് പോയേക്കണ. എങ്ങോട്ട് പോയാണ്? മുല്ലപ്പെരിയാറിന്റെ ഓട്ടോ അടയ്ക്കാൻ. അപ്പോഴാണ് മുല്ലപ്പെരിയാറിന്റെ ഓട്ടോ അടയോ? നിനക്കോ വല്ല വേലയില്ല മോനെ? ഇവിടെ കഞ്ഞിക്കലത്തിന് ഓട്ടോ വീണിട്ട് അടയ്ക്കാൻ അറിയാൻ പറഞ്ഞ താള മുല്ലപ്പെരിയാറിന്റെ ഓട്ടോ അടയ്ക്കാൻ പോയേക്കണേ. നമ്മള് കാണണ്ട, കാണണ്ട. നീ ഒളിച്ചിരുന്നു, അതിന്റെ പുറയിലിരുന്നു. അവിടെ കുറ്റി കിടണ്ട, അതിന്റെ പുറയിലിരുന്നു. മാറിയിരുന്നു. ഇന്ന് പുതിയ ആളാണല്ലോ. എന്ത്? ഇവിടെ വന്നാണ് തടയെടുത്ത് കാണാനായിട്ട്. വഴിവോക്കൻ, വഴിവോക്കൻ. എല്ലാ വഴിവക്കും മാറ്റി കയറി ഇറങ്ങിപ്പോ സ്ഥലമുള്ളത്. നിങ്ങൾ അങ്ങനെ പറയരുത്. നമ്മുടെ വിലക്കത്തുള്ള ചക്കമ്മണ്ണിന് ഇവരെ പിടിച്ചിട്ട് കാണാൻ വേണ്ടി വന്നേക്കണേ. എന്താണ്? എന്താണ് ഒരു വളിച്ച ചിരി? അത് ഇന്നലെട്ട് ചിരി. അതാ നേരം പെടുത്ത വളിച്ചു പോയ. ഇട്ട് വെക്കാനായിട്ട് ഫ്രിഡ്ജൊന്നും മേടിച്ചു തന്നിട്ടില്ല. ഫ്രിഡ്ജും കൂടി മേടിച്ചു തരാത്ത കുഴപ്പമുള്ളൂ. അതിന്റെ ഒരു കുറവുണ്ട്. അലക്കാൻ പോകാനായിട്ട് നിങ്ങൾ എന്താണ് തേപ്പോട് കൊടുക്കാൻ പോണ്ട? നമ്മുടെ തോർത്തുമുണ്ടാരാണ് കീറിയത്. ഇന്നത്തെ ചിന്താവിഷയം തോർത്തുമുണ്ട. പഴയ ഒരു കൂറ തോർത്തുമുണ്ട്. കൂറ തോർത്തുമുണ്ട് എന്ന് പറയുന്നത് നിക്കാഹിന് മേടിച്ച നല്ല പുത്തൻ തോർത്തുമുണ്ടാണ്. നീ കണ്ടിട്ടില്ല മോനെ ഒരു പഴയ തോർത്തുമുണ്ട്? ഈ തോർത്തുമുണ്ട് ആരാ കീറിയെന്ന് ചോദിച്ചിട്ട് ഇന്നാളോടാണ് പ്രശ്നം. പ്രശ്നം ഇത് പറ ആരാ കീറിയത്? ഈ തോർത്തുമുണ്ട് കീറിയത് ആരാ? അത് നമ്മള് പറഞ്ഞുതരാ. അത് കുഞ്ഞപ്പൻ കീറിയത്. ആര്? കുഞ്ഞപ്പൻ കീറിയത്. കണ്ട കുഞ്ഞപ്പൻ ആരാടി? കുഞ്ഞപ്പൻ ആരാടി? കുഞ്ഞപ്പൻ ഇവിടെ വന്ന് നിന്റെ പിന്നെ എന്ത് ഈ തോർത്തുമുണ്ട് കീറിക്കൊണ്ട് പോണ കുഞ്ഞപ്പൻ എവിടെയാണ്? എന്റെ മനുഷ്യരെ നിങ്ങൾ ഇങ്ങനെ നോക്കി കയറി വഴിവെക്കല്ലേ. പറയുന്ന ഇങ്ങനെ പറയണ എന്തിനാ? ഞാൻ പറഞ്ഞുതരാ. അത് കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കയറിയതാ. കണ്ട കണ്ട
ഇവളെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് മുണ്ട് കീറിക്കൊണ്ട് പോകുന്നത് എവിടെ കേട്ടേക്കണ അവസ്ഥയാണിത്. നിങ്ങൾ ഇങ്ങനെ കഥ കുഞ്ഞപ്പന്റെ വീട് പറ വെട്ടി സ്പോട്ടിൽ അവരെ നമ്മൾ തീർത്ത് പള്ളിക്കാട്ടി കൊണ്ടാക്കും നമ്മള്. എന്റെ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ കഥ ഉണ്ടാക്കാണെങ്കിൽ എല്ലാ സീരിയലിലും പോയി കഥ ഉണ്ടാക്കും. സീരിയല ഇപ്പൊ തന്നെ സീരിയലുകാർ കഥയില്ലാണ്ട് തെണ്ടി തിരിഞ്ഞടക്കാം. അത് നമ്മള് പറഞ്ഞുതരാം. തോർത്ത് മുണ്ട് കീറിക്കാ പറഞ്ഞു. ഇപ്പൊ നാട്ടുകാർ പോയവന് അറിഞ്ഞില്ലേ? അവരും കൂടി അറിയട്ടെ. എന്റെ പൊന്നു നാട്ടുകാരെ, നമ്മൾ ഈ തോർത്ത് മുണ്ട് ഉടുത്തും കൊണ്ട് കനാലിലെ വെള്ളത്തിൽ നിന്ന് കുളിക്കായിരുന്നു. അപ്പൊ സോപ്പ് കഴിഞ്ഞ വൈദ്യുതി ആയ പോയി. അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ എങ്ങനെ ഇങ്ങനെ കുഞ്ഞപ്പ മൂടി കീറി പോയത് എങ്ങനെ കുഞ്ഞപ്പ? അതല്ലേ പട ഇത്ര നേരം പറഞ്ഞ കുഞ്ഞപ്പ കീറിയതാണ് കുളിച്ചപ്പ കുഞ്ഞപ്പ കീറിയതാണ്. ഈ മോദലിന്റെ മൊയ്യ അല്ലണ്ടേ? മൂന്ന് തലാക്ക് രണ്ട് തലാക്ക് വേണ്ട. ഇനിയുണ്ട് അവസരം അപ്പ ചെല്ല. ഒരിക്കൽ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പ്രോഗ്രാം ചെയ്തു കൊടുക്കുക, ഞാനും മാട്ടനും. അപ്പോൾ മറൈൻ ഡ്രൈവിൽ താത്തങ്ങ ഭയങ്കര ഓഡിയൻസ്, എറണാകുളത്തെ ഓഡിയൻസിനെ അറിയാലോ. അപ്പം ഞാൻ ഈ പാൻറ് മടക്കി ഇങ്ങനെ ഇങ്ങനെ തെറുത്ത് വെച്ചിട്ട് എൻ്റെ മുകളിൽ മുണ്ടെടുത്തുകൊണ്ടാണ് താത്ത കളിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ സിനിമയിലുണ്ടായ ഒരു സംഭവമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ. ഞാൻ അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ താത്ത ഇങ്ങനെ കളിച്ചോണ്ട് മാട്ടിൻ എൻ്റെ അടുത്ത് ജനം ഭയങ്കര ചിരി, ഒടുക്കത്തെ ചിരി. അപ്പോൾ ഞാൻ വെച്ചത് എന്താ, ഞാൻ അതിനുള്ള കോമഡി ഒന്നും പറയണില്ല, ജനങ്ങൾ ഭയങ്കര ചിരി. അപ്പോൾ ഞാൻ മാട്ടിൻ്റെ മുഖത്തേക്ക് പോയപ്പോൾ മാട്ടി പറഞ്ഞ്, എടി പടേ എൻ്റെ മുണ്ട കഴിഞ്ഞ് ഇതേ താഴെ കിടക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുണ്ടില്ല, പാൻറ് തീർത്ത് വെച്ചേക്ക. ഞാൻ ഈ മുണ്ട് താഴെ കിടക്കേ പാൻറ് ഇതാണ് കേട്ടോട് ജനം മുട്ടുക്കത്തെ കൂവൽ. അപ്പം എനിക്ക് തോന്നി പണി പാളി. ഞാൻ പറഞ്ഞ്, നിങ്ങൾക്കിത് പുതുമയല്ലായിരിക്കാം, പക്ഷെ ജനത്തിന് പുതുമയായിരിക്കും, അതുകൊണ്ടല്ലേ നമ്മൾ ഷോ നടത്തിയത്. ജനം വിചാരിച്ചത് അതിനകത്തുള്ളതാണ്. അങ്ങനെ അവിടെ രക്ഷപ്പെട്ടു. ഭാര്യതാ പൊന്നു പീടിയ, ഇമ്പളെ നടരാജൻ ഡോക്ടർ പല്ല് പറിക്കുന്നതിന്റെ ഇങ്ങേപ്പുറം, കല്ലുമ്മക്കായി പൊരിച്ചു വെക്കുന്നതിന്റെ പയ്യപ്പുറം. ബടേര ബടേര ബടേര, കഴുത്തുമ്മൽ തൂങ്ങുന്നത്, കാതുമ്മ തൂങ്ങുന്നത്, ഇളക്കത്താലി ദളമിന്നി തുടങ്ങിയ എല്ലാവിധ സാധനങ്ങൾക്കും പോയി പറയ, പരീതാ പൊന്നും പീടിയ, ബടേരയിലെ ഏക പൊന്നും പീടിയ. ഞമ്മളെ പരീത പൊന്നും പീടിയക്ക് വേറെ ബ്രാഞ്ചില്ല, പരീതക്ക് സമം പരീത മാത്രം. പരീത പരീത. അല്ലക്ക, നിങ്ങൾ കോഴിപ്പീടിയൊക്കെ നിർത്തിയപ്പോ സ്വർണപ്പീടി തുടങ്ങി. ആന്തേടാ അനക്ക് അങ്ങനെ ഒരു ചോദ്യം? നിങ്ങളെ പേരല്ലേ വിളിച്ചറിഞ്ഞിട്ടോന്ന്? ജേടോ അത് പരീത, നമ്മള് പരീതല്ല, അനക്കറിയില്ല ഇത്രയും കാലായിട്ട്. അത് ശരി, അത് പരീത്. അതെ, ഇതെന്താ സംഭവം എന്താണ്? ഏടാ ഇത് നമ്മളെ പഞ്ചായത്ത് നിന്ന് പഞ്ചായത്ത് വാങ്ങ മാവും തൈ കൊടുക്കണ്ട, അത് വാങ്ങാൻ പോയതേനെ. ആണോ? നാളേക്ക് ഇത് ഉണ്ടാവോ? നാളേക്ക് ഇത് ഉണ്ടാവോന്ന് അറിയില്ല, കൊണ്ടുപോയി കുച്ചിട്ട് വെള്ളയിച്ച് ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ട് വാങ്ങണ്ടാവും. അതല്ലാന്ന്, നാളെ പോയാ എനിക്കും കിട്ടുമെന്ന്. അത് പോയോക്കടോ ഇവിടെ കുത്തുന്ന പറയില്ല. അന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പീഡേന്റെ മുമ്പിൽ വന്ന് കുത്തിരിക്കരുത് എന്ന്. ഈ പീഡ തുറക്കുന്ന സമയത്ത് അന്റെ മോന്തിയും കണ്ട് ഈ പീഡ തുറന്നാൽ ഒരു വർക്കത്തുണ്ടാവില്ലടോ. കോയി സമരാന്ന്. കോയി സമരം? അനക്കെന്ത് കോയി സമരം? അതല്ല, കോറി സമരോ. കോറി സമര? ആ അങ്ങനെ അല്ല. സമയം ഇത്രേ? സമയം സമയം 10:10. പത്തിന് പത്ത് മിനിറ്റോ? എന്തേനു സമയം പോകുന്നൊരു പോക്കേ? അമ്പോ, അന്റെ കണ്ണും മോറും കണ്ടാ വിചാരിക്കും അർജന്റ് ആയിട്ട് എവിടെയോ പോകാണ്ടെന്ന്. ഈ പീഡിയോ കോളായി കുത്തിരിക്കാനല്ലേ അല്ലേ, ഇവിടെ കുച്ചി അടിക്കാനല്ലേ. നായ്ക്കൊരു പണിയുമില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല. നായ്ക്കൊരു പണിയില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല. നായ്ക്കൊരു പണിയില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല. നായ്ക്കൊരു പണിയില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല. നായ്ക്കൊരു പണിയില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല. നല്ല മൂത്തുള്ളല്ലേ, ഇന്ന് അമാവാസിയാ തോന്നുന്നു. ഭ്രാന്തനാണെങ്കിലോ സത്യം പറയുള്ളൂ. എന്ത്? നായ്ക്കൊരു പണിയില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല. അതെല്ലാം വല്ലാണ്ട് ആക്കരുത് കേട്ടോ. നമ്മളൊക്കെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കിയേ. ഒരേ ഫീൽഡിലോ? ആ അതെങ്ങനെയാണ്ടോ, ഞാനിവിടെ കോഴി. ഓ ശരിയാണ്, എനിക്കിവിടെ കോഴിപ്പണി, അനക്ക് ലോറിപ്പണി, രണ്ടും ഒരു ഫീൽഡാണ്. ഞാൻ കൂട്ടിലിട്ട് കോഴിക്കളെ കൊല്ലണ്, ഈ റോട്ടിലിട്ട് നാട്ടുകാരെ കൊല്ലണ്, അത്ര വ്യത്യാസമുള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ പഞ്ചായത്തിന്റെ കാര്യത്തിന് തലങ്ങും വിലങ്ങും പായിയാ. നേരല്ലേ നിങ്ങളെ പ്രത്യേകം കാണാലോ. ഏടോ ഞാൻ കഴിഞ്ഞ മാസം പഞ്ചായത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ട് ട്രിവാൻഡ്രം പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ തൃശ്ശൂരിൽ പോയി. ഇപ്പൊ ഇവിടെ വരുന്നത് എറണാകുളത്ത് നിന്ന്.
നിങ്ങളിങ്ങനെ തരങ്ങും വിലങ്ങും പായെന്നറിയാ, പഞ്ചായത്തിന്റെ ജീപ്പല്ല പോയ നിങ്ങളല്ലല്ലോ. ഏടോ ഞാൻ ജീപ്പിലല്ല പോയത്, ഞാൻ നമ്മളെ അമ്പിളി ബസ്സിലല്ല പോയത്. അമ്പിളി ബസ് കോഴിക്കോട് വരല്ലേ ഉള്ളൂന്ന്? ഏടാ അത് കോഴിക്കോടിന്ന് പഞ്ചായത്ത് ഇടപെട്ടിട്ട് എറണാകുളത്തെ നീട്ടിയില്ലേ. അല്ല, കോഴിക്കോട് നിന്ന് ഒരു ബസ് എറണാകുളം വരെ നീട്ടിയ നൂലുമാരി ആയിപ്പോലെ. എന്നോടൊന്ന് വട്ടാനം പറഞ്ഞിരിക്കണം. അതല്ല, നിങ്ങളിങ്ങനെ പാഞ്ഞെടുക്കാണ്ട് ഉമ്മക്ക് എന്തെങ്കിലും കാര്യമുള്ള കാര്യം പറ. ഏടോ നിങ്ങൾക്കൊക്കെ കാര്യമുള്ള കാര്യത്തിന് കഴിഞ്ഞാൽ ഞാൻ ഈ പാഞ്ഞു നടക്കിനെ. ഏടാ ഒരു 30 ലക്ഷം ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ അനക്കൊക്കെ പുളിക്കോ? ഞാൻ പിന്നെ ഒരു പണിക്കും പോവില്ല. അല്ലേ, എന്നും പണിക്ക് പോകാനാണല്ലോ അല്ലേ? അല്ല, കോറി സമരം കൊണ്ടല്ലേ. നിങ്ങളിത് പറയും 30 ലക്ഷം ഉറുപ്പ്യ. 30 ലക്ഷം ഉറുപ്പ്യ ഈ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് പരക്കാൻ പായിയാ ഞാൻ. എന്താണ് സംഭവം? എന്താണ്? എടാ ഒമ്പളേ, ഈ പിന്നെ ഇതുണ്ടല്ലോ ഒമ്പളെ, ഈ പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ കൈക്കോട്ടെടുത്ത് കൊത്തിനെ വള്ളംകളിയോ? വള്ളംകളിയോ? തൊഴിലുറപ്പ് പദ്ധതിന്റെ ഇത് പ്രകാരം പിന്നെ ഞാൻ ഈ പഞ്ചായത്തിലുള്ള നാട്ടുകാർക്ക് മുഴുവൻ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പെണ്ണുങ്ങൾക്കല്ലേ? ഏടാ ഈ പെണ്ണുങ്ങളെ തൊഴിലുറപ്പ് പറഞ്ഞാൽ അതിന് വലിയൊരു ഉറപ്പില്ല. ഇത് ഉറപ്പാ. എന്താണ് സംഭവം? എന്താണ് സംഭവം എന്ന് പറഞ്ഞാല് ഉമ്പളെ, ഈ പിന്നെ ഇന്റെ ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. ഇന്റെ കാര്യമായ നിരീക്ഷണം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ വിവിധ ജയിലുകളായിട്ട് ഒരു 15 ആൾക്കാരൊപ്പം തൂക്കിക്കൊല്ലാൻ വിരിച്ചിട്ടുണ്ട്. അതിലൊന്നും നിങ്ങളാ? ഇയ്യൊന്ന് അത് മാറിക്ക്, ഇതൊന്നായി ഇജ്ജ് നന്നാവാത്ത, അത് മാറിക്ക്. 15 ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 15 ആളെ തൂക്കിക്കൊല്ലാനാണ് ഇപ്പൊ ആളെ കിട്ടാനില്ല. തൂക്കിക്കൊല്ലാൻ ആളെ കിട്ടാനില്ല. അങ്ങനെ സർക്കാരിന്റെ തീരുമാനിച്ച് തൂക്കിക്കൊല്ലാൻ ഒരാള് വരികയാണെങ്കിൽ ഒരാളെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ആ അതിന് 2 ലക്ഷം ഉറുപ്പ്യ പ്രഖ്യാപിച്ചു കൊടുക്കാന്ന്, കൂലിയായിട്ട് കൊടുക്കാൻ 2 ലക്ഷം ഉറുപ്പ്യ. അങ്ങനെ 15 ആളെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ എത്ര ഉറുപ്പ്യ കിട്ടും? 15 ആളെ 2 ലക്ഷം ഉറുപ്പ്യ. ഏടാ 30 ലക്ഷം ഉറുപ്പ്യ? അയ്യേ, ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയി പോയല്ലോ. പരുന്ത് പറക്കൂല. അപ്പൊ ഈ പഞ്ചായത്ത് ഞാൻ പറഞ്ഞിരിക്കും, പറഞ്ഞല്ലാത്ത ചങ്ങായിയാണ് അത്, പോട്ടെ നിങ്ങള പ്രസിഡന്റ് വിഷയത്തിലേക്ക് വരും. അങ്ങനെ ഈ 30 ലക്ഷം ഉറുപ്പ്യ നമ്മളെ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരിക ഞാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെക്രട്ടേറിയറ്റ് പോയിട്ട് എറണാകുളത്ത് നിന്ന് വരുന്നത്. സെക്രട്ടേറിയറ്റ് എറണാകുളത്ത് അല്ലല്ലോ, തിരുവനന്തപുരത്തല്ലേ? എടാ അടുത്ത സ്റ്റോപ്പല്ലേ? എറണാകുളത്തിന്റെ അടുത്ത സ്റ്റോപ്പാണല്ലോ തിരുവനന്തപുരം. എടാ ഞാൻ ടി ടിക്കാ പോയത്, ടൗൺ ടു ടൗൺ. എറണാകുളം വിട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരം. അങ്ങനെ അവിടുന്ന് വരിക ഞാൻ. നിങ്ങളിപ്പോ എന്തിനാ അവിടെ വരെ പോയത്? അവിടെ വരെ പോയതെന്ന് പറഞ്ഞാല് നമ്മള് കഴിഞ്ഞ കൊല്ലം ഈ പഞ്ചായത്തിൽ തെങ്ങേറ്റ പരിശീലനം നടത്തിയില്ലേ? 20 ആക്ക് പരിശീലനം നടത്തി. അതിൽ 18 ആളും ഇപ്പൊ താഴെ വീണ് കിടക്കുക. രണ്ടാൾക്കാർ മരിക്കും ചെയ്തല്ലോ. അത് കഴിഞ്ഞ കൊല്ലം. ഇതിപ്പോ അതുമാതിരി ആവോ? ഇത് അതേമാതിരിയാവില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതേമാതിരിയുള്ള ഒരു പരിശീലകനെ ഞാൻ ഇവിടെ കൊണ്ടുവരിക. ഏടോ ഇത് ഈ ആടിനും കോഴിനും കൊല്ലനുമായി അല്ല, ഇത് മനുഷ്യനല്ല കൊല്ലണ്ടേ? ആ ഈ തൂക്കിക്കൊല്ലന് ആക്കൊരു പേരുണ്ട്. കൊലപാതകി. ഇന്നെ കൊണ്ടൊരു കൊല നടത്തിപ്പിക്കായിരുന്നു പറഞ്ഞേക്ക. അല്ല, ഞാന് പറഞ്ഞതല്ല. ആരാച്ചാര്? ആരാച്ചങ്ങൾ കൂട്ടിക്കൊണ്ടോര്. ഏടോ അതല്ല, ഈ പെണ്ണ് എന്താ വിളിക്കുന്നേ? പ്രസിഡന്റ് അല്ലേ. കളക്ടർ എന്താ വിളിക്കുക? കളക്ടർ അല്ലേ. അതേമാതിരി പദവിയാണ് ഇത് ആരാച്ചാര് എന്ന് പറഞ്ഞാല്. ഇയാളെ പേരാണ്. അപ്പൊ ഇയാള് നാളെ ഈ പഞ്ചായത്തില് കാലുകുത്തു. നമ്മളെ പഞ്ചായത്ത്, നമ്മളെ പഞ്ചായത്തില്. അല്ല, അതിന് വേണ്ടിയുള്ള ചൊണക്കുട്ടന്മാരെ ഞാൻ അന്വേഷിച്ച് നടക്കുക. ഈ പരിശീലനത്തിന് ആവശ്യമുള്ളത് ചൊണക്കുട്ടന്മാരെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്, ഞങ്ങൾ പോരെ, കൊല്ലണ്ട കാര്യല്ലേ ഉള്ളൂ. അന്നാലും നടക്കൂല. ഇനി 2 ലക്ഷം ഉറുപ്പ്യ ഫീസ് കൊടുക്കണം. അയ്യോ എന്റെ പ്രസിഡന്റ്, ഞാൻ പറയണ കേക്ക്, നമ്മൾ ഇഷ്ടം മാതിരി കോഴിക്കളെ കൊല്ലുന്ന ആളാണ്. ഒരു മനുഷ്യനെ കൊല്ലാൻ എനിക്ക് ഇത്ര പണിയുണ്ടോ? ഇവൻ വണ്ടി ഓടിക്കുന്ന ആളാണ്, റോട്ടിലിട്ട് എത്ര ആൾക്കാരെ ഇവൻ തട്ടിക്കണ്, ഇവനും പ്രശ്നമുണ്ടോ? അങ്ങനെയുണ്ട്. ഏതോ പ്രശ്നമില്ല, പക്ഷെ 2 ലക്ഷം ഉറുപ്പ്യ ഫീസ് കൊടുക്കണം. 2 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷത്തിന് 2 ലക്ഷം പോയി കഴിഞ്ഞാൽ എത്ര ഉറുപ്പ്യ ഉണ്ടാവും? 30 ലക്ഷം പോയി കഴിഞ്ഞാല് ഏടാ 28 ലക്ഷം ഉറുപ്പ്യ. അയ്യയ്യേ, ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയി പോയല്ലോ. ഉപ്പിലിട്ടത് ഉപ്പോളം വരുമോ? ഉപ്പിലിട്ടത് ഉപ്പോളം വരുമോ? ഉപ്പിലിട്ടത് ഉപ്പോളം വരുമോ? ഉപ്പിലിട്ടത് ഉപ്പോളം വരുമോ? ഉപ്പിലിട്ടത്.
ഉപ്പാളം വരുമോ? അല്ല നിങ്ങോട്ട് വരി, അത് വിട്ടാൽ ഓനെ സർട്ടിഫിക്കറ്റ് ഉള്ള ഞങ്ങള് വെറുതെ ഓന്റെ പിന്നാലെ പോണ്ട. ഓനെ ഒരാളെ കൊന്നാലും പ്രശ്നം ഉണ്ടാവില്ല. അതില് പഞ്ചായത്ത് ഇടപെടില്ല. വിഷയത്തിലേക്ക് വരാം. അതായത് ഞാൻ പറയണത് ഈ 30 ലക്ഷം രൂപ ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് വാങ്ങി തരാം. എങ്ങനെ ഞങ്ങളതിലേക്ക് എടുത്താ പോരെ? നിങ്ങൾ അങ്ങനെ ആയിട്ട് എടുക്കാൻ പറ്റുമോ? എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഞാൻ പറയട്ടെ, ഈ പഞ്ചായത്തിൽ നിങ്ങൾ വേറെ ആരോട് ഇക്കാര്യം പറയണ്ട. ഞാൻ ആരോ പറയാൻ വേണ്ടി വേണ്ടി പോരുത്. പ്രസിഡന്റിനോട് ഭീഷണിയാ, ആരോടും പറയരുത് എന്ന് പറഞ്ഞ. ഞാൻ പറയണേ കേക്ക്, അതായത് ഈ സംഭവത്തിൽ നിങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഈ 30 ലക്ഷം രൂപ ഞങ്ങൾക്ക് മറച്ചു തരാണെങ്കിൽ അതിന് ഞാനൊരു 1,52,000 രൂപ നിങ്ങൾക്ക് കമ്മീഷൻ തരാം. എനിക്ക് 1,48,000 ഞാനും തരാം. അപ്പൊ എത്രയായി? ഇത്രയായി കൂട്ടി കൂട്ടി. അപ്പം 1,48,000 ഞങ്ങൾ പഞ്ചായത്തിൽ ജനിച്ചോയല്ലോ. എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനില്ല. 3 ലക്ഷം രൂപ ഞങ്ങൾ ഇങ്ങോട്ട് തരാം. അപ്പൊ നാളെ രാവിലെ പഞ്ചായത്തിന്റെ ബാക്കില് മുന്നിലല്ല കേട്ടോ, ബാക്കില് ക്ലാസ് അല്ല, ക്ലാസ് മുന്നില് പൈസ ബാക്കില് കേട്ടോ. അപ്പൊ ഉറപ്പിച്ച് ഉറപ്പിച്ച് അല്ല അഭിവാദ്യങ്ങൾ. ഓക്കെ പറയണ്ട മോനെ, പലിശക്കാരാ കയ്യിൽ നിന്ന് പലിശക്ക് പൈസ എടുത്തിട്ടാണ് പോയി. ഞാൻ വണ്ടിന്റെ ആർസി അങ്ങോട്ട് വെച്ച് കൊടുത്ത. ഓ അഡ്രസ്, അല്ല നേരത്തെ പോന്നില്ലേ? ഓ തൂങ്ങി ചാവണ്ടമ്പക്ക് കുക്കി കൊല്ലണ്ടേ? മാസ്റ്റ് പോയി, മാസ്റ്റ് ഇപ്പം വരൂ. വരൂലേ ഇവിടെ വിജീഷ് മാസ്റ്റ കൂട്ടാൻ വേണ്ടി ആണ്ട് പോയിട്ടോ? കൊറേ നേരം പോയിട്ട് എവിടെ പോയി നേരണ്ട്? അങ്ങനെ ഞാൻ വരൂ. ഓ നല്ല ഉത്തരവാദിത്തമുള്ള ആളാ. ഞാൻ മോനായി ചിരി കണ്ടായിരിക്കും പ്രാന്തായിന്ന്. എന്നെ നിങ്ങൾക്ക് വലിയ പരിചയമില്ലെങ്കിലും എന്റെ ഏട്ടനെ നിങ്ങൾ അറിയാതിരിക്കില്ല. ആരാത്? കേരളമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരുന്നു. ആരാണ്? പവനായി. പവനായി അല്ലേ സബായി? അല്ല പവനായി സബായി ചൊല്ലി നമ്മളെ നാട്ടിൽ നാട്ടിൽ പണ്ടുണ്ട് പ്രസിഡന്റ്. അത് സിനിമയിൽ. ഇതോ ഇത് മാഷാടെ ഒറിജിനൽ. അല്ല ഈ എന്ത് ഇത്ര നേരം വൈകി വീട്ടിൽ? എന്റെ വീട്ടിൽ മീൻ വാങ്ങി കൊടുത്തു. കൊടുത്തോ? വാങ്ങി കൊടുത്തല്ലോ. കൊണ്ടോ കൊടുത്തോ? പിന്നെ പിന്നെ പയ്യനെ കറന്നോ? പയ്യനെ കറന്ന് ചാണം വാരിയോ? ചാണം വാരി കറണ്ടിന്റെ ബില്ല് വരെ അടച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ചാണം വാരിട്ടാ കെ എസ് ഇ ബി ബില്ല് അടച്ചേ? അതാ കറണ്ട് വരുന്ന കാര്യം വെച്ച് നോക്കുമ്പോ ചാണം തന്നെ അടക്കണം. ആ എന്നിട്ട് എന്തെത്ര നേരം വൈകി? ഭാര്യക്ക് തീരെ സുഖമില്ലാന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് ഗുളിക വാങ്ങിക്കൊടുത്ത് വിക്സ് പൊട്ടിക്കൊടുത്ത് എന്തിന് കാല് വരെ തിരുമ്മി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവന്റെ ഭാര്യക്ക് ഒന്നും സുഖടാ. എന്റെ ഭാര്യക്കല്ലാന്ന്, നിങ്ങളെ ഭാര്യക്ക്. എന്റെ ഭാര്യക്ക് ഞാൻ 2-3 ദിവസമായി തിരക്കായിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. ഇവനെല്ലാ കാര്യം നോക്കിക്കോളൂ. എന്നിട്ട് ഇപ്പൊ എന്തോ വൈകുന്നേരം ഒരു ഗുളിക കൊടുക്കാണ്ട്. അപ്പൊ ഞാൻ 4 മണിക്ക് പോയിട്ട് കൊടുക്കും. കറക്റ്റ് സമയത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഭയങ്കര ഉത്തരവാദിത്തവന്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വേലക്കാരനെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം ചെയ്യണം പ്രസിഡന്റ്. വേലക്കാരനല്ല, പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാ വിജീഷ്. അത് ശരി. അല്ല ഇതിലിപ്പോ ആരൊക്കെ നമ്മൾ പഠിപ്പിക്കണ്ടേ? ഇതിനൊക്കെ ഉള്ള യോഗ്യത അവർക്കൊക്കെ ഉണ്ടോ? അയ്യോ യോഗ്യത ഞങ്ങൾക്കുള്ളൂ. ഞാൻ മറ്റേ പരിയത് കോയിപ്പീടെ പരിയത് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. ദിവസം ഒരു 100-200 കോഴിക്കളെങ്കിലും കൊല്ലും. ചോര കണ്ട കൈ വർക്കില്ലല്ലോ, നോക്കി വർക്കില്ല പറയാണല്ലോ. അല്ല അത് അടിക്കാത്തതിന്റെ. ശരി, അപ്പൊ പിന്നെ ഏതായാലും നിങ്ങൾ കുഴപ്പമില്ല, ഇത്രയധികം അനുഭവ സമ്പത്തില്ലല്ലേ. നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്തിരുന്നു. അവിടെ അല്ല ഇവിടെ ഞാനല്ല ഇത് ഉണ്ടാക്കി. അപ്പൊ ഇയാൾക്ക് എന്താ യോഗ്യത? ഇവൻ ടിപ്പർ ലോറിയിൽ ഡ്രൈവറാ. ഈ ജോലിക്ക് ഇത്രയും വലിയൊരു ക്വാളിഫിക്കേഷൻ യാതൊരു കാര്യമില്ല. എന്തായാലും നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഒരു കാര്യങ്ങൾ മറ്റുള്ള രീതിയിൽ ആളുകളെ കൊല്ലുന്ന പോലെയല്ല നമ്മളൊരാളെ തൂക്കി കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്ഥാപനത്തിന് പ്രത്യേകമായിട്ട് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്. ഇക്ക ഓ എന്തേ നിങ്ങളെ വിളിച്ചതല്ല. നിങ്ങൾ എന്തിനാ വന്ന്? അല്ല ഇക്കാന്ന് വിളിച്ച. അതല്ല ഇക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിൽ ആർട്ട്, അതാണ് ഇക്ക. അല്ലെന്ന് മിണ്ടാട്ടണമൊന്നുമില്ലല്ലോ. മൗനം വിദ്വാന ഭൂഷണം. മൗനം വിദ്വാന ഭൂഷണം. മൗനം വിദ്വാന ഭൂഷണം.
അല്ല ആരപ്പ പ്രസിഡന്റ്? ഈ പഞ്ചായത്തിലുള്ളതാ ഓനി കടങ്കഥന്റെയും പഴഞ്ചൊല്ലിന്റെ ഒക്കെ പുസ്തകം ബസ് കയറി വെക്കുന്ന പരിപാടിയാണ്. ബസിന്റെ ഡോറ് തലക്കെട്ടിട്ട് ഭ്രാന്തായി പോയത്. നിങ്ങളെ പഞ്ചായത്തിലൊക്കെ നല്ല രസമില്ല. അപ്പൊ എന്തായാലും നമ്മൾ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പൊ നമ്മൾ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ മരണത്തോടുള്ള ആ ഒരു ഭയം നമുക്ക് മാറണം. മരണത്തോടുള്ള ആ ഒരു ഭയം ഇല്ലാണ്ടാവണം. അതിനുവേണ്ടി നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കുചേരുക. അതിനുശേഷം നമ്മൾ ക്ലാസ് ശരിക്കും ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, നിങ്ങളെ വിശ്വാസത്തിന് എടുത്തിട്ട് കൈക്കൂ. മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇരുന്നോളി. അല്ല, ഇത്ര പെട്ടെന്ന് ഇരുന്നോ? ഞാൻ ഇരിക്കാൻ പറഞ്ഞല്ല, ഇത് നമ്മളൊരു പ്രാർത്ഥന അല്ല. ഏതായാലും ഇരുന്ന് എണീക്കണ്ട. അപ്പൊ നമുക്ക് ഒരാളെ കൊല്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ, തൂക്കിക്കൊല്ലാൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പുലർച്ചെ സമയത്ത് ഇയാളെ നല്ല വൃത്തിയായിട്ടൊന്ന് കുളിപ്പിക്കണം. വൈക്ക് പോയില്ല, കുളിച്ച് വൃത്തിയായിട്ട് പോയിക്കോട്ടെ. പ്രസിഡന്റ് ഒക്കെ അങ്ങനല്ലേ പോലെ. അപ്പൊ അതിനുശേഷം നമ്മൾ നാട്ടിൽ നിന്നൊരു ബാർബറെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ താടിയും മുടിയൊക്കെ വെട്ടി സുന്ദരം വേണമല്ലോ, ഒരു സുന്ദര കുട്ടപ്പനാക്കണം. എന്തായാലും മോളോട്ട് പോകല്ല, ഷാരൂഖ് ഖാനെ പോലെ പോയിക്കോട്ടല്ലേ മോളോട്ട്. ഇവിടെ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം, കേട്ടിട്ടില്ലേ? ഇതിനുശേഷം നമ്മളൊരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് വല്ല അസുഖങ്ങളും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. എന്ത് കാര്യത്തിന്? തൂക്കിക്കൊല്ലാൻ പോണ അവന് എന്ത് സൂക്കടുണ്ടായിട്ട് നോക്കണോ? നമ്മള് സൂക്കടുള്ള എത്ര കോയിക്കളെ നാട്ടിൽ വിറ്റിക്കണ്. ആ കോയിനാണ്ടെ ഇന്റെ പുറകിൽ കൊടുത്തേക്കല്. ഇന്നലെയും വാങ്ങിയാണ്. നിങ്ങൾക്കറിയാം എന്റെ കോയിപ്പിടി ഞാൻ പൂട്ടിക്കൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളോട് പോയി പറയുക, അതായത് നിങ്ങളെ കൊല്ലാൻ ഇനി ഏതാനും സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ, അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അല്ല, ഓനിപ്പോ ചാവണ്ടെന്നാണെങ്കിലും ആഗ്രഹം അതൊഴികെയുള്ള അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അതങ്ങനെ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യ ഘട്ടമായി ഇതെല്ലാം കഴിഞ്ഞല്ലോ. ഇനി തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ നിരവധി ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഒരാളെ തൂക്കിക്കൊല്ലേണ്ടത്. അതിനാദ്യമായിട്ട് വേണ്ടത് ഒരു കത്തിയാണ്. കത്തിയോടെ എങ്ങനെയാ തൂക്കിക്കൊല്ലല്? ഇവർക്ക് ജോലി കിട്ടുന്ന ഗൾഫിലാണെങ്കിലോ? ഗൾഫില് തൂക്കിക്കൊലയില്ലല്ലോ, വെട്ടിക്കൊലയില്ലേ? തൂക്കിക്കൊല ഇവിടെ, വെട്ടിക്കൊല മനസ്സിലായല്ലോ. പ്രശ്നമില്ല, കാര്യങ്ങൾ ക്ലിയർ ആയി. ഗൾഫിലത്തെ കാര്യം മുടി, ഇവിടുത്തെ കാര്യം പറയും. നിങ്ങൾക്ക് ഗൾഫിൽ പോകാൻ താല്പര്യം ഇല്ലെങ്കിലും വേണ്ട. ശരി, പിന്നെ അടുത്ത ഒരു സാധനം നമുക്ക് വേണ്ടത് ഇതെന്താണ്? ഈ കറുത്ത തുണി കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാം? കറുത്ത തുണി കൊണ്ട് കറുത്ത ഷർട്ട് അടിക്കുക, പാന്റ് അടിക്കുക, പർദ്ദ അടിക്കുക അല്ലേ? പോരാത്ത മുഖ്യമന്ത്രി പറഞ്ഞാലോ കരിങ്കോടി കാണിക്കാൻ. നമ്മളെ പഞ്ചായത്തിന് മുമ്പിൽ എത്ര കരിങ്കോടി ഉണ്ടല്ലേ. അപ്പൊ ഈ കരിങ്കോടി അല്ല, ഈ കറുത്ത തുണി നമ്മള് തൂങ്ങിച്ചാവാൻ പോകുന്ന ആളിന്റെ മുഖത്ത് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുക, കേട്ടോ. അയ്യോ, അതെന്തിനത്? അത് മനസ്സിലായില്ല. ഈ തൂക്കിക്കൊന്ന ആളെ ഇവര് കാണാൻ പാടില്ല. എന്താ പറയാ, ഇവര് മരിച്ചിട്ട് പ്രേതമായിട്ട് വന്ന് പ്രതികാരം ചെയ്താളല്ലോ. ഈ പ്രേതമായി വന്നിട്ട് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണം, ഇന്നൊക്കൊന്ന ആരാണ്, ഇന്നൊക്കൊന്ന ആരാണ്, ഇവര് മൈൻഡടിച്ച് ഇങ്ങനെ നടക്കണം. പ്രസിഡന്റെ, അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം, ഇതെന്താണ്? നിങ്ങൾ നല്ല വെൽക്കമുള്ള ആളാണല്ലോ. ഇത് കയറാന്ന് ഏത് ചെറിയ മക്കാന്ന് അറിയാത്ത? ഷേ, ഇത് വെറും കയറല്ല, ഇതാണ് തൂക്ക് കയർ എന്ന് പറയുന്ന സാധനം. ഇത് നമ്മള് വെണ്ണ പുരട്ടി നന്നായി മയപ്പെടുത്തി എടുക്കണം. പൊരിക്കാനായിക്കില്ലേ? കയറ് പൊരിച്ചും പൊറോട്ടയും ഭയങ്കര ടേസ്റ്റാ. ആണ് എന്റെ പ്രസിഡന്റ്, വെറും നക്കണ്ട വിചാരമുള്ളൂ. ഒരു കാര്യം ചെയ്യാം, മീമായി കൊടുത്തിനെ പൊരേൽക്ക് മത്തി. പ്രസിഡന്റ്, നിങ്ങൾ തിന്നുന്ന കുടിക്കുന്ന കാര്യം അവിടെ നിർത്തി. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി, ഉപകരണങ്ങൾ എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മള് തിയറി നിർത്തി പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഒരാളെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് നമ്മൾ കാണിക്കാൻ പോകണം. എഴുതേറ്റുള്ളൂ, അതില് നിങ്ങൾ ആരെങ്കിലും ഒരാള് എന്നോടൊപ്പം സഹകരിച്ചു ഇങ്ങോട്ട് വരും. അയ്യോ, എനിക്ക് എന്തോ ഒരു തിരക്കുണ്ടല്ലോ. പഞ്ചായത്ത് വികസനം വരട്ടെ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തപ്പോ ഇതിന്റെ തലയിൽ നിങ്ങളെ പണിയൊക്കെ ഞാൻ ചെയ്തോളാം. എന്റെ പ്രസിഡന്റ്, ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല, ഇത് വെറും ഡമ്മി അല്ലേ. അല്ല, എന്റെ പണി ഇവന ഞാൻ അങ്ങനെ മമ്മിയാവാൻ എനിക്ക് താല്പര്യം ഇല്ലട്ടോ. ഞാനോ കയറുന്നത്? എനിക്ക് തിരക്കുള്ള സമയത്തൊക്കെ ഇയല്ലേ പോവല്. എനിക്ക് തിരക്കുള്ള സമയത്ത് കല്യാണ വീട്ടിലേക്ക് പോവല്, മരിച്ച സ്ഥലത്ത് ഇയല്ലേ പോവല്, മീറ്റിങ്ങിന് ഇല്ലേ പോവല്. നിങ്ങൾ പോണ്ട മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും മീറ്റിങ്ങിനൊക്കെ ഞാനാ പോവല്. നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കലുണ്ട്. അതുകൊണ്ട് ഇതും ഞാൻ അങ്ങോട്ട് അനുസരിക്കും. അതാണ് പറഞ്ഞത്. പ്രസിഡന്റ് കരുതണ്ട, പ്രസിഡന്റ് കയറിയാ മതി. പ്രസിഡന്റ്, ഇതൊരു പഞ്ചായത്തിന്റെ കാര്യം, നിങ്ങളൊന്നും ഇങ്ങോട്ട് നിൽക്കുന്ന ഇങ്ങോട്ട്. ചക്ക വേരിലും കായ്ക്കും, വേണമെങ്കിൽ 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 ചക്ക വേരിലും കായ്ക്കും. ചക്ക നമുക്ക് അങ്ങോട്ട് വെട്ടിയാലോ? അതിന് മുമ്പ് എത്തുവോ? വെട്ടി നോക്ക. ഞാൻ അങ്ങോട്ട് വിളിക്കേ. ചക്ക വിളിക്കുന്നേ. മോനെ അങ്ങോട്ട് വാ.
പ്രസിഡന്റാ വിളിക്കുന്ന ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താ രസം എന്റെ ചിരി നോക്കി, പള്ളം നിറച്ചും പൊറോട്ട ഇറച്ചും ആയി തരട്ടെ. ഞാൻ പറഞ്ഞ സ്ഥലത്ത് കേറിക്കോ, കേറുവോ? ഞാൻ അതിന്റെ മുകളിലേക്ക് ഒന്ന് കേറി ഇങ്ങോട്ട്. അത് ശരി, അപ്പൊ നമുക്ക് തൂക്കിക്കൊല്ലാനുള്ള ആളെ നമുക്ക് കിട്ടിയിരിക്കുക അല്ലേ. ഇങ്ങനെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെച്ച്, വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെച്ച്. നമുക്കിങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ രണ്ട് കൈകളും ഇങ്ങനെ പിറക് വശത്തേക്ക് വെച്ച് കൈകൾ കെട്ടുക. കൈകൾ കെട്ടുന്ന എന്തിനാണ്? കൈ കെട്ടിന് എന്തിനാ മനസ്സിലായില്ല? മരണപ്രാരത്തിൽ ഇമ്പളെ കൈത്തിനട്ടം കേറി പിടിച്ചാലോ? കൈ പോയാൽ കാലിന് വേദനിക്കും, കൈ പോയാൽ തലക്ക് വേദനിക്കും. മൈ ഫോൺ നമ്പർ ഈസ് 222555. ആൻസിക്ക് എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകാം. കൈ നമ്മൾ കെട്ടിക്കഴിഞ്ഞു, കൈ കെട്ടിക്കഴിഞ്ഞ പിന്നെ അടുത്ത പടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കറുത്ത തുണി ഉണ്ടല്ലോ, ഈ കറുത്ത തുണി ഉപയോഗിച്ച് നമ്മൾ ഇയാളുടെ മുഖം അങ്ങോട്ട് മൂടുകയാണ്. വളരെ കൃത്യമായിട്ട് മുഖം മൂടി മൂടി വെക്കണം. വെളിച്ചം ദുഃഖമാണുണ്ണി ഇരുട്ടല്ലേ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി ഇരുട്ടല്ലോ സുഖപ്രദം. മൈ ഫോൺ നമ്പർ ഈസ് 222555. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തൂക്കുകയറ് നമ്മളിങ്ങനെ കുരുക്കിട്ട് ഈ കുരുക്ക് ഇവിടെ മുറുകുമ്പോഴാണ് ഒരാൾ മരിക്കുക. ഇങ്ങനെ ഇവിടെ മുറുകുമ്പോഴാണ് ഒരാൾ മരിക്കുക. അപ്പോ ഇതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പരിശീലനം ആയതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഒരു കെട്ടിട്ടുണ്ട്, മനസ്സിലല്ലേ? കുറുക്കൊരിക്കലും മുറുകില്ല, പേടിക്കാനില്ല, പേടിക്കാനില്ല. ഈ കുരുക്ക് നമ്മള് വളരെ കൃത്യമായിട്ട് ഇതാ ഇങ്ങനെ കുടുക്കുകയാണ്. കുടുക്കിക്കഴിഞ്ഞു, നമ്മൾ കുടുക്കിക്കഴിഞ്ഞാൽ ഇത് ഈ പഞ്ചായത്തിൽ നടക്കുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണല്ലോ അല്ലേ. അപ്പൊ പഞ്ചായത്തിലെ ഏറ്റവും ഏതൊരു പരിപാടിക്കും അതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. പ്രസിഡന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് വരിക. ഇതാ ഇതാണ് ലിവർ. പ്രസിഡന്റ് ഒന്ന് ഇങ്ങോട്ട് വാ. ഇതൊക്കെ പത്രത്തിൽ വരും, ഇതിന്റെ ഫോട്ടോ ഞാൻ എടുക്കും. പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഈ പഞ്ചായത്തിലെ പദ്ധതി വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാരും കൈയടിച്ച് ബസ്സയക്കോ. പ്രസിഡന്റ് സന്തോഷമായല്ലോ. ഞാൻ പറഞ്ഞില്ല ഇത്ര നിസാര ഒരു കാര്യത്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചത്? കുഴപ്പമില്ലല്ലോ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരി, അപ്പൊ നമ്മള് പ്രസിഡന്റ് ആദ്യം അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു ചെയ്യണം. നമ്മള് ഈ കൈയുടെ കെട്ട് നമ്മൾ പിറകിൽ നിന്ന് അഴിക്കുന്നു. അഴിച്ചതിന് ശേഷം ഈ കുരുക്ക് കുരുക്ക് ഇല്ലല്ല, ഒന്നുമില്ല. ഏയ് ഇല്ല, കുരുക്കിന് ഞാൻ ഇപ്പുറത്തൊരു കെട്ടിട്ട് ഞാൻ ഇത് ആദ്യമായിട്ടൊന്നല്ല. ഈ കുരുക്കില്ലേ, ഇങ്ങനെ വളരെ സമർത്ഥമായിട്ട് കുരുക്ക് നമ്മൾ ഇങ്ങനെ തരയുള്ളൂ. അതിനുശേഷം ഈ മുഖം മൂടി നമ്മൾ ഇങ്ങോട്ടോ. ഇത്രയുള്ളൂ കാര്യം, ഇതിനൊന്നും ഇത്ര ടെൻഷൻ. പ്രസിഡന്റ് എങ്ങനെ കുടുങ്ങിട്ടോ? പഞ്ചായത്ത് വികസനം കൊണ്ടുവന്നല്ലോ ഞാൻ വികസനം ഉണ്ടാക്കുന്നേ. ആയിട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഇന്ത്യ തലയിൽ ഞാൻ എന്ത് തീരുമാനം ഉണ്ടാക്കേ? ഇതിനു തീരുമാനം ഉണ്ടാക്കി. ഇതൊന്നും ഇത്ര വലിയ ടെൻഷൻ അടിക്കണ്ട, എല്ലാരും മാറിക്ക് മാറിക്ക് മാറിക്ക്. ഞാൻ നോക്കട്ടെ, മാറി നിക്കട്ടെ അങ്ങോട്ട്. നോട്ടൊന്ന് എണീക്കൂല മോനെ, എണീക്ക്. അത് തീർന്നു. എന്താണ് 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 എന്താണ്? ചെറുതായിട്ടൊന്ന് മരിച്ചിട്ടുണ്ട്. വെറുതെ ബഹളം വെക്കേണ്ട കാര്യമില്ല.
നിങ്ങളെല്ലാരും ഒന്ന് മാറിക്ക്. ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാല് ഇതെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ പഠിച്ചിരിക്കണ്ടേ? ഇതിപ്പോ കുറച്ചു നേരം കയർ ഇങ്ങനെ വെച്ചിരുന്നതിന്റെ ഒരു മോഹാലസ്യം അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ വ്യത്യസ്തം. ഇതൊക്കെ ഉപകരണങ്ങൾ ഉണ്ട് പ്രസിഡന്റെ, അതിങ്ങനെ നമ്മളിങ്ങനെ എടുത്തിട്ട് ആ ഉപകരണങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് നാളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ്ട ചെക്കനാണ്, ഇങ്ങക്ക് എന്തോ പ്രസിഡന്റ് വേണോ, എന്തോ വൈരാഗ്യം. ഞാൻ രാജിവെച്ച പഞ്ചായത്ത് ആര് ഭരിക്കൂ? പ്രസിഡന്റ് ഞാനാവും. നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ തൂക്കിക്കൊല്ലുക. രാജിവെക്കുക പ്രസിഡന്റ്, രാജിവെക്കുക. നിർത്തിയാണെങ്കിൽ കുറേ നേരമല്ലേ രാജിക്കേ രാജിക്കാന്ന്. ഞാൻ നോക്കട്ടെ, എനിക്ക് അറിയേണ്ട പണി കേട്ടോ. ചത്താളെ ജീവിക്കാൻ പോവാന്നല്ലോ മോനെ, പൊറോട്ട ഇറച്ചൊക്കെ വേണ്ടേ? അത് തീർക്കണം. ഇത് പോയതാ? അതിനൊരു ഐഡിയ ഉണ്ട്. ഇത് കിക്കിലുക്കം കിളികിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും. പല്ലി സാജു കൊടിയന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് വരുന്നില്ലേ നമ്മുടെ വാജ്പേയി, അല്ലേ? ഭയങ്കര ഗംഭീരം ആയിരുന്നു അത്, നമുക്കൊന്ന് കാണാം. വാജ്പേയി ഞാൻ ആദരിക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യക്തിയാണ്, മഹാനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തെ അനുകരിച്ചതുകൊണ്ടാണ് ഞാനൊരു വീടുണ്ടാക്കിയത്. അതായിട്ടുള്ള എല്ലാ സ്നേഹാദരങ്ങളോടുകൂടി അദ്ദേഹത്തെ അനുകരിക്കുകയാണ്. അപ്പോൾ രണ്ട് മാനാർസങ്ങളാണ്. അന്ന് അദ്ദേഹം കാൽമുട്ടിന് ഓപ്പറേഷൻ നടത്തിയ ആളാണ്. കാൽമുട്ടിന് ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് വാജ്പേയി നടന്നതും അതിനുശേഷം വാജ്പേയി നടന്നതും രണ്ട് ടൈപ്പിലാണ്. അപ്പോൾ ആദ്യം കാൽമുട്ടിന് ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി നടന്നത് ഇപ്രകാരമാണ്. ഒരു തബലയുടെ സഹായത്തോടുകൂടി ഈ കാൽമുട്ടിൻ്റെ ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നടത്തത്തിലൊരു മാറ്റം സംഭവിച്ചു. അതിപ്രകാരമാണ്, അവിടെ നിന്ന് വരാം. ഇനി അദ്ദേഹം പ്രസംഗിക്കുന്നത്, നമ്മളെല്ലാം വേദിയിൽ വന്നിട്ട് എല്ലാവരെയും നോക്കി നമ്മുടെ ശിരസ് ഏകദേശം നേരെ വരുമ്പോഴാണ് നമ്മൾ പ്രിയമുള്ളവരെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ പറയാം. അതാണൊരു ടൈമിങ്. പക്ഷേ വാജ്പേയി എപ്പോഴാണ് ഡയലോഗ് പറയാം? അതിപ്പോൾ കരിമ്പൂച്ചയാണെന്ന് വെച്ചു. വാജ്പേയിയുടെ സെക്യൂരിറ്റി അതിനെ കരിമ്പൂച്ച എന്ന് പറയുന്നത്. അപ്പോൾ കരിമ്പൂച്ച ഓഫീസറാണ്, ബ്ലാക്ക് കാറ്റ്സ്. അപ്പോൾ നമ്മൾ വാജ്പേയി പ്രസംഗിക്കുന്നു, ടൈമിംഗ് ഇല്ലാതെ ആയിരിക്കും പ്രസംഗം തുടങ്ങാൻ. അതാണ് ഇപ്പോൾ രണ്ട് കരിമ്പൂച്ച ഒരു വെളുത്ത പൂച്ച, ഇത് കുഞ്ഞിപ്പൂച്ച, മാക്കാൻ പൂച്ച. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും കണ്ടു തീരാത്ത കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം ഭീമാ സിനിമാ ചിരുമയിൽ. സോ സ്റ്റേ ട്യൂൺഡ് ടു ഭീമാ സിനിമാ ചിരുമാ. ഭീമാ സിനിമാ ചിരുമാ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമാ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഗുഡ് ബൈ.